ഇടുക്കിയിലെ സത്രത്തിൽ എയർ സ്ട്രിപ്പിനൊപ്പം നെടുങ്കണ്ടത്ത് റെയിൽവേ സ്റ്റേഷനും സജ്ജീകരിച്ചു. നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിലാണ് വ്യത്യസ്തമായ റെയിൽവേ സ്റ്റേഷൻ. ഒറ്റനോട്ടത്തിൽ നെടുങ്കണ്ടം റെയിൽവേ സ്റ്റേഷൻ അല്ലെന്ന് ആരും പറയില്ല. ഒറിജിനാലിറ്റിക്കായി ട്രെയിനും നിർത്തിയിട്ടിട്ടുണ്ട്. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂൾ മുറ്റത്ത് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന വാഹന മ്യൂസിയത്തിലാണിത്. തീർന്നില്ല. ബൈക്കും വിമാനവും കപ്പലും ബസും ചെറുവാഹനങ്ങളുമൊക്കെ പ്രത്യേക രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സമീപത്തെ ജൈവ വൈവിധ്യ പാർക്കിൽ തവള മുതൽ ആന വരെയുണ്ട്. ഇങ്ങനെ പഠനം രസകരമാക്കാൻ പലതരത്തിലുള്ള സ്ഥലങ്ങളാണ് സ്കൂളിലെ 6000 ചതുരശ്രയടിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഒരേ രീതിയിൽ ഇരുന്ന് പഠിച്ചാൽ അത് പഠനം ബോറിംഗ് ആകും. അതിനപ്പുറത്തേക്ക് അവൻ ഓരോ ദിവസവും ഓരോ ഇടത്താണ് പഠിക്കുന്നത്. ഇന്ന് അവൻ ക്ലാസ് റൂമിലാണെങ്കിൽ നാളെ അവൻ നമ്മുടെ വാഹന മ്യൂസിയത്തിൽ വാഹനത്തെക്കുറിച്ചായിരിക്കും. അടുത്ത ദിവസം കുളത്തിൻ്റെ അടുത്ത് വഴി കുളത്തെക്കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ ഓപ്പൺ ക്ലാസ് റൂമിലിരുന്നായിരിക്കും. അല്ലെങ്കിൽ അരങ്ങിൽ അവൻ അഭിനയ ഇടങ്ങളിലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ മാറ്റിയാൽ അവർക്ക് പഠനം ഏറ്റവും ഫലപ്രദമാകും. എല്ലാ കുട്ടികൾക്കും എല്ലാം കണ്ട് അറിഞ്ഞ് കേട്ട് എടുത്ത് അവൻ പഠിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ഒരു വിദ്യാഭ്യാസം. ചലിക്കുന്ന സൗരയൂഥമുള്ള സയൻസ് മ്യൂസിയവും അരങ്ങുമൊക്കെ മറ്റ് ആകർഷണങ്ങളാണ്. ഗ്ലോബിൻ്റെ ഒരു വലിയ മാതൃക തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരത് വെറുതെ ഉപയോഗിച്ച് നോക്കിയുള്ളൂ. പക്ഷെ പിന്നീട് ഗ്ലോബിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലോബ് കണ്ടിരുന്നു, ഇങ്ങനെ ഒരു കാര്യം ഞാൻ മുൻപ് കണ്ടിരുന്നു എന്നുള്ളൊരു ഓർമ്മയിൽ നിന്ന് അവർ റീകളക്ട് ചെയ്യും. ഇൻഡോർ പ്ലേ ഹബ്ബ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലേ ഹബ്ബ് ഉണ്ട്. 400 സ്ക്വയർ ഫീറ്റിൽ അവരുടെ അഭിനയത്തിനുള്ള എല്ലാ സാമഗ്രികളും തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ രണ്ട് മ്യൂസിയങ്ങളുള്ള ഒരു അപൂർവം സ്കൂളുകളിലൊന്നാവും നമ്മുടെ പഞ്ചായത്ത് യു പി സ്കൂൾ. സ്റ്റാർ പദ്ധതിയിൽ ഇക്കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഒരു സബ് ജില്ലയിൽ ഒരു സ്കൂളിന് 10 ലക്ഷം വീതമാണ് സർക്കാർ അനുവദിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ 7 ലക്ഷം രൂപ കൂടി ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് ഇതൊക്കെ പൂർത്തിയാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.